വീട്ടു കാര്യങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഈ വിൻ്റർ ടൈമിൽ കേരളത്തിലെ സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. പൊടിയാണ്, നല്ല പൊടിയുണ്ടാവും. അപ്പോൾ ഈ പൊടി എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ക്ലീൻ ചെയ്ത് മാറ്റി എപ്പോഴും വീട്ടിൽ ആർക്ക് നല്ല ക്ലീനായിട്ട് കിടക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഈ വിൻ്റർ തീരുന്നത് വരെയുള്ള ആ ഒരു റുട്ടീനാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഇത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെജിറ്റബിൾസ്. നമ്മൾ കുറേയധികം വെജിറ്റബിൾസൊക്കെ വാങ്ങി വരുമ്പോഴേക്കും അത് ഡെയിലി നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഫ്രിഡ്ജിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ സൂക്ഷിക്കാം എന്നുള്ള ആ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മൂന്നാമത് കാണിക്കുന്നത് പുളിവെള്ളം നമ്മൾ ചട്നികളൊക്കെ ഉപയോഗിക്കില്ലേ, വാളംപുളി. അപ്പോൾ വാളംപുളിയുടെ ഉപയോഗം കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതാണ്. കാലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചട്നി ഇല്ലാതെ ഇടാൻ വേണ്ടിയിട്ട് ആ കുക്കിംഗ് ടൈം സേവ് ചെയ്ത് ഇതെങ്ങനെ നമ്മൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു വിദ്യ. അപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വിൻ്റർ ക്ലീനിങ് റുട്ടീൻ, അപ്പോൾ ഈ ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വിൻ്ററിൻ്റെ ടൈമിൽ ഇത്തിരി പണി കൂടുതലുള്ള ടൈമാണ്. കാരണം പൊടി ഒത്തിരി പൊടിയാണ് ആ ടൈമിൽ. നമ്മുടെ കേരളത്തിലെ കാര്യമുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെയുള്ള പൊടി വീണ് കിടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ദിവസത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തുടച്ചേക്കണം. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തായാലും ഞാൻ തുടക്കാറുണ്ട്. ഈ വിൻ്റർ അല്ലാത്ത ടൈമായാലും ഞാൻ ഒരു പ്രാവശ്യം എല്ലാ സ്ഥലവും തുടക്കാറുണ്ട്. എന്നാലേ നീറ്റായിട്ട് കിടക്കുള്ളൂ. ഞാനിതുപോലത്തെ ചെറിയ ബോക്സുകൾ രണ്ട് മൂന്നെണ്ണം നോക്കിയിട്ട് അതിനകത്ത് ഓരോരോ സെക്ഷൻ സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾക്ക് ആ ബോക്സിലുള്ള സാധനങ്ങൾ പെറുക്കി എടുത്ത് വെച്ചിട്ട് നോക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒന്നും വീണ് വെതറിയൊന്നും കിടക്കില്ല. നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ മീതിൽ നമ്മൾ റിമോട്ടൊക്കെ വെച്ചേക്കാം. റിമോട്ട് ഒക്കെ നിറയെ പൊടിയായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എപ്പോഴൊക്കെ ഒന്ന് ഇടക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പതിയെ ഇങ്ങനെ തുടക്കുക. അപ്പോൾ നമ്മൾ ഈ തുടച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും തിരിച്ച് വെക്കുമ്പോഴും തുടച്ചിട്ട് വെക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്നില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വില്ല ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷം നമ്മൾക്ക് തോന്നും. അപ്പോൾ നമ്മളുടെ ഓൾട്ടർ രൂപത്തിൻ്റെ നട എന്നൊക്കെ പറയില്ലേ, അപ്പോൾ രൂപത്തിൻ്റെ നട ഇതുപോലെ അതിൻ്റെ ബുക്കൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചിലയിടത്ത് സ്റ്റാച്ചു മാത്രമേ ഇരിക്കുള്ളൂ ഈ ഓൾട്ടറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റാച്ചുവൊക്കെ ഒന്ന് എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അന്ന് പൊക്കിയെടുത്ത് ഒന്ന് നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ച് ഒന്നങ്ങോട്ട് തിരിച്ച് വെച്ചേക്കുക. നിറയെ പൊടിയായിരിക്കുള്ളൂ അതിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഈ വിൻ്റർ ടൈമിൽ ചെയ്യുക. പിന്നെ നമ്മൾ ആ ലൈറ്റും ആ ബൾബൊക്കെ ഒന്ന് ഊരിയിട്ട് അതുമൊക്കെ ഒന്ന് തുടച്ചേക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ അധികം ഉണ്ടാവില്ല കേട്ടോ പൊടി. പിന്നെ നമ്മളുടെ ഈ ഫ്ലോറ് എന്ന് പറയുന്നത് ഞാൻ 7 പ്രാവശ്യം വരെ തുടച്ച ടൈമുണ്ട് ഈ വിൻ്റർ ടൈമിൽ. ഞാനിപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മുടെ ആ മോപ്പിൻ്റെ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി മാത്രമേ വെള്ളം എടുത്ത് പുറത്ത് കളയുള്ളൂ. അതുവരെ മോപ്പും വെള്ളവുമായിട്ട് വർക്ക് ഏരിയയിൽ ഞാൻ വെച്ചേക്കും. കാരണം എപ്പോഴാണ് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ മോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം തന്നെ തുടച്ചിട്ട് എല്ലാ സ്ഥലത്തും ഈ ഒരൊറ്റ മുക്കല് തന്നെ കൊണ്ടിട്ട് എല്ലാ സ്ഥലത്തും അല്ലാതെ വീണ്ടും വീണ്ടും കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരില്ല. അപ്പോൾ ഇത്തിരി പൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ പൊടി എടുത്ത് തുടച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ മോപ്പ് രാത്രി ക്ലീൻ ചെയ്ത് മോപ്പ് കഴുകി ബക്കറ്റും നന്നായിട്ടൊന്ന് കഴുകിയേക്കണം. കാരണം ബക്കറ്റിൻ്റെ അടിയിൽ കുറേ അഴുക്കുണ്ടാവും, അത് ബക്കറ്റിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. കഴുകി കൈകൊണ്ട് കഴുകിയില്ലെങ്കിൽ അത് പോവില്ല. അപ്പോൾ ഞാനത് അങ്ങനെ കൈകൊണ്ട് തന്നെ കഴുകി നീറ്റാക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിക്കും. അപ്പം ഞാനിപ്പോൾ നമ്മുടെ മലയാളി മോൻ എന്ന ചാനലിൽ കണ്ടതുപോലെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇതിലിട്ടിരിക്കുന്നത്. കാരണം പൊടി വീണ് കഴിയുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ അത് അല്ലാത്ത സമയത്താണെങ്കിൽ ഈ സാധനം ഇങ്ങനെ വിരിക്കാറില്ല. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം ഈ പുളി വെള്ളം. നമ്മൾ ഒരു പിടി പുളി എടുത്താൽ മതി കേട്ടോ. അധികം പുളിയൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുളിവെള്ളം ഇപ്പോൾ. അപ്പോൾ ഒരു പിടി കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പുളി എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. കൂടുതൽ പുളിയൊക്കെ ആവശ്യം ദിവസമൊക്കെ വേണം ചട്നി അരക്കണം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഈ ട്രേയിൽ പുളിവെള്ളം എടുത്തിട്ട് അരിച്ച് ഒഴിച്ചിട്ട് ക്യൂബുകളാക്കി നമ്മൾ വേറൊരു ട്രേയിൽ സൂക്ഷിക്കുക. ഇത് എടുത്തിരി ഇങ്ങനെ ക്യൂബാക്കി ഇതുമേ ഒന്ന് പിടിച്ചെടുക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ അത് ഒന്ന് പിടിച്ച് ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. എങ്കിൽ ചിലപ്പോൾ വിട്ടുപോരില്ല, ഇതുപോലെ വിട്ടുപോകുന്നോളും. വെള്ളത്തിൻ്റെ അടിയിലൊന്ന് ഇത്തിരി നേരം ഒന്ന് മറിച്ച് പിടിക്കണം കേട്ടോ. അതിൻ്റെ അടിവശം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകിപ്പോയി.
എന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് തിരിച്ച് നമ്മൾ ഫ്രീസറിലേക്ക് തന്നെ എടുത്ത് വെച്ചേക്കുക. നമുക്ക് ആവശ്യം വരുമ്പോൾ കുക്കിംഗ് ടൈം ഒരുപാട് ലാഭിക്കാം. രണ്ട് ഇതൊക്കെ എടുത്തിട്ടാൽ മതിയാവും ക്യൂബ്. പിന്നെ ഞാനിത് വെജിറ്റബിൾസ് ഒന്നിച്ചാണ് വാങ്ങുന്നത് സാധാരണ. അപ്പം മാക്സിമം അരിയാൻ പറ്റിയ എല്ലാ വെജിറ്റബിൾസും ഇതിപ്പോൾ ഞാൻ അച്ചിങ്ങ വരെ അരിഞ്ഞെടുക്കുന്നത്, കാരണം അത് ഇളയതാണ്. അതിൻ്റെ തലയും വലയും കളഞ്ഞാൽ മാത്രം മതി. അരിഞ്ഞ് കണ്ടെയ്നറുകളിലാക്കി ഫ്രിഡ്ജിൽ കഴുകാതെ തന്നെ കയറ്റണം. കഴുകി കയറ്റിയാൽ ഇത് ചീഞ്ഞു പോകും, ഉറപ്പാണ്. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, ഈസിയാണ് ഈ പരിപാടി. പിന്നെ ചില വെജിറ്റബിൾസ് ഒന്നും നമുക്ക് കഴുകി ഇത് അരിയാൻ പറ്റില്ല, കാരണം പല കുക്കിങ്ങിന് പല അളവിലായിരിക്കും അരിയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചില ഐറ്റംസ് അരിയാൻ പറ്റിയതൊക്കെ അരിഞ്ഞ് വെക്കും. അരിയാൻ നമുക്കറിയാമല്ല ഏത് രീതിയിലാണ് നമ്മൾ വെക്കുന്നത്, അപ്പോൾ ആ രീതിയിൽ അരിഞ്ഞ് മാറ്റിയേക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് നോക്കിയെടുക്കുകയും ചെയ്യാം. കണ്ടെയ്നറിൽ ആവശ്യത്തിന് ഇങ്ങോട്ട് ഏത് സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല, കൂടുതൽ തണുപ്പും കുറഞ്ഞ തണുപ്പം ഒന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനെയുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ്. അത് ഇഷ്ടമില്ലാത്ത വീട്ടിലാരും ചെയ്യേണ്ട കേട്ടോ, ചില വീടുകളിൽ ഇഷ്ടമല്ലത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പം നമ്മൾ അധികം അരിയാൻ വെക്കാ അരിയാതെ എടുത്ത് വെക്കുന്ന ചില വെജിറ്റബിൾസൊക്കെ ഇതുപോലെ അതിൻ്റെ ആ പൂവ് പുറത്തുള്ള അതെല്ലാം കളഞ്ഞിട്ടൊക്കെ ഇതിന് താഴെയുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞ് മാക്സിമം ഫ്രിഡ്ജിന് നമ്മൾ ഭാരം കൊടുക്കരുത്. വേസ്റ്റുകൾ കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വേസ്റ്റിൻ്റെ ഭാരം കൂടി ഫ്രിഡ്ജിന് കിട്ടും, ഫ്രിഡ്ജ് കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ വേസ്റ്റുകൾ മാറ്റിയിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് എന്ത് സാധനങ്ങളും കയറ്റാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ക്യാരി ബാഗിലാക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമുക്ക് വെജിറ്റബിളിൻ്റെ ആ ബോക്സിൽ കയറും. അല്ലെങ്കിൽ നമ്മൾ ചതുരത്തിലേക്ക് കണ്ടെയ്നറുകളിലാണെന്നുണ്ടെങ്കിൽ സ്പേസ് നഷ്ടപ്പെടും നമുക്ക്. അന്നേരത്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി, ഓരോന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതിപ്പോൾ ഞാനത് കുറച്ച് അത് പെട്ടെന്ന് തന്നെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ തുറന്ന് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതും ഞാൻ പൊതിഞ്ഞാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റുകൾ ഇങ്ങനെ ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയൊന്നും വീഴാതെ ഈ വേസ്റ്റ് ഇങ്ങനെ തന്നെ എടുത്തങ്ങോട്ട് കളയാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലിലൊന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. കമൻറ്റിലൂടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. താങ്ക് യു.